ശ്രീ കേരള ഫോക്കസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദ് ഓൾഡ് സിറ്റി, നിസാമിൻ്റെ കാലത്ത് പണ്ട് ടൗൺഷിപ്പ് ഉണ്ടായിരുന്ന സ്ഥലമാണ്, പഴയ സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ കുറേ കെട്ടിടങ്ങളും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് ചാർമിനാറും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സിറ്റിയുടെ കാഴ്ചകളാണ്. പിന്നെ ഹൈടെക് സിറ്റി വേറെയുണ്ട്. ഇപ്പം സിറ്റിയുടെ സൗകര്യങ്ങൾ എല്ലാം ആയിട്ട് ഹൈടെക് സിറ്റിയും അതുപോലെ തന്നെ പല സെക്ഷനായിട്ടാണ് അവിടുത്തെ ഓരോ കാഴ്ചകൾ. നമുക്കെല്ലാം ഒന്നും വിശദീകരിച്ച് പറഞ്ഞുതരാൻ എനിക്കും അറിയില്ല. അതുകൊണ്ട് ഈ കാഴ്ചകൾ കണ്ടത് ഞാൻ നിങ്ങൾക്കൂടെ ആയിട്ട് കാണാൻ പ്രവർത്തി തരും. വഴിയോര കച്ചവടങ്ങൾ കൂടുതലും ഈ പഴയ സിറ്റിയിലാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് പല വിധത്തിലുള്ള വസ്ത്രങ്ങളെ, അതുപോലെ തന്നെ ആഭരണങ്ങള്, പൂക്കള്, മാലകള് എന്നുകൊണ്ട് എല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ തേങ്ങ കണ്ടപ്പോൾ ഒരു സന്തോഷം. തേങ്ങയൊക്കെ പുളി വെച്ചിരിക്കുക. അവിടെ തേങ്ങയൊന്നും കോമൺ ആയിട്ടില്ല. അവിടെയുള്ളവർ തേങ്ങ അധികം യൂസ് ചെയ്യാറില്ല. മാങ്ങ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് വളകൾ. അതുപോലെ ഇതിപ്പോൾ ചാർമിനാറിൻ്റെ ആ പരിസര പ്രദേശങ്ങളിലുള്ളത് അകത്തോട്ട് കയറുമ്പോൾ ഒരുപാട് ഇതാണ്. അത് ചാർമിനാറും പിന്നെ അത് വേറെ ബിർള മന്ദിരവും ഞങ്ങൾ ഈ ചാർമിനാറിൻ്റെ പരിസരത്ത് പോയപ്പം പിന്നെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ശരിക്കും കവറേജ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരവസരത്ത് നല്ലപോലെ അതിൻ്റെ വീഡിയോസ് എടുത്ത് ഇടുന്നതാണ്. എന്നാലും ചാറ്റമഴ ഉള്ളതുകൊണ്ട് അവിടെ മുഴുവൻ ചെളിഞ്ഞ് നമുക്ക് നടക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അതാണ് എനിക്ക് പറ്റിയത്. ചാർമിനാറിൽ നിന്ന് നേരെ ഞങ്ങൾ ബിർള മന്ദിരം കാണാനാണ് പോയത്. അത് ഈ ബിർള മന്ദിരത്തിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അവിടെ അവർ വീഡിയോ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വ്യൂ ഞാൻ ഇതിനകത്തിടുന്നു. നല്ല ഭംഗിയാണ്. മുകളിൽ നല്ല വെളുത്ത മാർബിൾ കൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. അത് ബിർളയുടെ ഫാമിലി ഹിന്ദുസ്ഥാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ അവരുടെ ട്രസ്റ്റാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഇതാണ്. മഴയുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ മഴ ഉണ്ടായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തെന്നലുണ്ടാവും.
അപ്പോൾ അതൊക്കെ തന്നെ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് നടന്ന് തന്നെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈദരാബാദ് സിറ്റി മുക്കാലും അവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്, അത് മിസ് ചെയ്യരുത്. ഇനി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ പോകാൻ മറന്നു പോകരുത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണുമ്പോഴേക്കും വണക്കം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.